കല്യാണം കഴിഞ്ഞാൽ എന്നെ തുടർന്ന് പഠിക്കാൻ അനുവദിക്കാൻ നിക്ക പറഞ്ഞോണ്ടല്ലേ ഞാൻ എന്റെ വീട്ടുകാരെ കല്യാണത്തിന് സമ്മതിച്ചത്. എന്നിട്ടിപ്പോ ഇനി മുതൽ എന്നോട് കോളേജിൽ പോകണ്ടെന്ന് പറയുന്നത് ശരിയാണോ? സാജിദ തന്റെ പരിവം മനാഫിനെ അറിയിച്ചു. അത് കേട്ട ഭാവം നടിക്കാതെ അവൻ അവളുടെ പിറകിലൂടെ കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ ചുംബിച്ചു. അവൾ കുതിരിമാറി അവൻ നോക്കി കണ്ണുരുട്ടി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുക. ഓ പിന്നെ നീ പഠിച്ചിട്ട് ഇനി ഡോക്ടർ ആവാൻ പോവല്ലേ? എന്റെ പൊന്നിക്ക, ഡോക്ടർ ഒന്നും ആയില്ലെങ്കിലും എനിക്കുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ. ഒന്ന് നിർത്തിയിട്ട് അവൾ തുടർന്നു. ഒരുപാട് പഠിക്കണം, ഒരു നല്ല ജോലി സമ്പാദിക്കണം. അവൾ പറഞ്ഞു മുഴുമിക്കുന്നതിന് മുമ്പേ അവൻ ഇടയിൽ കയറി. ആ മതി മതി, നീ ജോലിക്ക് പോയിട്ട് വേണ്ട, ഞങ്ങളുടെ കുടുംബം കഴിയാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു വയ്ക്കാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തിനായിക്ക വേറെ അർത്ഥങ്ങൾ കാണുന്നേ? എന്റെ പൊന്നു സാജിമോളെ, നീ ഒരു ഭാര്യയാണോ? നിന്നെ പോലുള്ള ഭാര്യമാർ പഠിക്കണം, ഡോക്ടർ ആവണം, കളക്ടർ ആവണം എന്നുള്ള സ്വപ്നങ്ങളല്ല കാണേണ്ടതും. തന്റെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാം, തന്റെ മക്കളെ എങ്ങനെ നല്ല കുട്ടികളായി വളർത്താം, തന്റെ വീട് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നിന്നെപ്പോലുള്ള ഭാര്യമാർ കാണേണ്ടത്. സാജിദ മനാഫിന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കൊന്നും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊന്നും പാടില്ല അല്ലേക്ക? നീ ഒന്നും ഇണ്ടാപൊക്കെ, ഇതൊഴിച്ച് നിന്റെ ഏത് ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചിരുന്നില്ലേ? നീ പറ, നിനക്ക് ഷവർമ ആണോ, ഗ്രിൽ ചിക്കൻ വേണോ, ഊട്ടിക്ക് ടൂർ വേണോ? സാജിദ അവനെ പുച്ഛത്തോടെ നോക്കി. പെണ്ണ് കിട്ടാഞ്ഞപ്പം കള്ളങ്ങൾ പറഞ്ഞ് എന്നെ എന്റെ വീട്ടുകാരെ നിങ്ങൾ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലേ? അവൾ പറഞ്ഞു തീർന്നതും അവിടെ ഉണ്ടായിരുന്ന സോപ്പ് പെട്ടി മുതൽ ലാപ്ടോപ്പ് വരെ അവൻ എറിഞ്ഞുടച്ചു, അവളെ തള്ളി. മലയാള ഭാഷയിൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത പച്ചത്തെറി പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി വീട്ടിൽ വന്ന ഉടൻ അവൻ മുറിയിൽ കയറി വാതിലടച്ചു. അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു. നിന്റെ പെണക്കൊക്കെ ഞാൻ ഇപ്പൊ മാറ്റിതരാം മോളെ, വായിങ്ങട്. പക്ഷെ അവൾ അവനെ തള്ളി മാറ്റി. ഇക്ക പറയുന്ന എന്തിങ്ങനെ അനുസരിക്കാം, ഞാനിനി പഠിക്കുന്നില്ല. മനാഫിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. അവൾ അതേ നേരത്തെ തലയാട്ടി. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യമൊക്കെ ചെയ്യണം, ഒരൊറ്റ കാര്യം. അവൾ തന്റെ കഴുത്തിൽ നിന്ന് അവൻ കെട്ടിയ താലിമാല അഴിച്ച് അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് പണിയം വെച്ച് എനിക്ക് കുറച്ച് കാശ് എടുത്തു തരണം. എടി, നിനക്കെന്തിനെ കാശ്? എന്തിനെന്നും ചോദിക്കരുത്, പക്ഷേ കാശിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്നാ കാശ് ഞാൻ തരാം, എന്തിനാ വെറുതെ താലി പണയം വെക്കുന്നത്? പക്ഷെ അവൾ നിർബന്ധിക്കുകയായിരുന്നു, താലി തന്നെ പണയം വെക്കണമെന്ന്. ആദ്യം അവൻ ഒരുപാട് എതിർത്തെങ്കിലും തന്റെ ശരീരത്തിൽ ഇനി തൊടാൻ സമ്മതിക്കില്ല എന്നവൾ പറഞ്ഞപ്പോൾ അവൻ വഴങ്ങി. പിറ്റേ ദിവസം താലി പണയം വെച്ച് അവൾ പറഞ്ഞ കാശുമായി അവൻ വന്നു. 10 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പ്രഭാതം വീടിന്റെ മുന്നിൽ ഒരു വണ്ടിയുടെ ഹോണിന്റെ ശബ്ദം കേട്ടാണ് മനാഫ് ഉണർന്നത്. ബെഡിൽ കിടന്ന് സാജിദ സാജിദ എന്ന് കുറെ വിളിച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടിയില്ല. വീട്ടിൽ മൊത്തം തിരഞ്ഞിട്ടും അവളെ കണ്ടില്ല. വാതിൽ തുറന്ന് വാഹനത്തിനടുത്തേക്ക് പോവാൻ ഒരുങ്ങിയപ്പോഴാണ് അവൻ അവിടെ ഒരു കത്ത് കണ്ടത്. അത് തുറന്നു വായിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും വാഹനത്തിൽ നിന്നും കള്ളച്ചിരിയോടെ ഒരാൾ ഇറങ്ങി വന്നു. സാറേ, ഞങ്ങൾ കാർഗോ സർവീസാണ്, ഇതെവിടെയാ വെക്കേണ്ടത്? ഒരു വലിയ ബോക്സ് ചൂണ്ടിക്കാണിച്ച് അയാൾ ചോദിച്ചു. മനാഫിന്റെ കണ്ണുകൾ കത്തിലെ വരികളിലേക്ക് പോയി. ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു പാർസൽ വരും, അത് ഒപ്പിട്ട് മേടിക്കണം. ചൈനയിലും ജപ്പാനിലും ഒക്കെ സ്ത്രീയെ ഭോഗവസ്തുവായി മാത്രം കാണുന്ന ചില കിഴങ്ങന്മാരായ പുരുഷന്മാർ അധികം ഉപയോഗിക്കുന്നത് സ്ത്രീയുടെ രൂപമുള്ള ഈ ബൊമ്മയാണ്. നിങ്ങൾക്കൊരു ഭാര്യയുടെ ആവശ്യം ഇപ്പോഴില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ ബൊമ്മ തന്നെ ധാരാളം. ബൊമ്മയ്ക്കാവുമ്പോ ഷവർമയും ഗ്രിൽഡ് ചിക്കനും മേടിച്ചു കൊടുക്കണ്ട, ഊട്ടിയിലേക്ക് ടൂറും കൊണ്ടുപോകണ്ട എന്ന് നിങ്ങളുടെ ഭാര്യ.